പ്രിയപ്പെട്ട കൂട്ടുകാരെ, സി എസ് സി ബി ആൻഡ് പി എസ് സി മാസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ സി എസ് സി ബി എക്സാംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ 15 പാർട്ടുകളിലായി ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് 16-ാമത്തെ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ദയവ് ചെയ്ത് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർക്ക് ഈ ചാനലിനെ കുറിച്ച് സേവ് ചെയ്ത് ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഈ 16-ാമത്തെ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് ഓൺ സെയിൽസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് എ ഡാഷ് പ്രോഫിറ്റ്. ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന പ്രോഫിറ്റ് അറിയപ്പെടുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ടാണ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ടാണ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് കറൻറ്റ് അസറ്റ് ഈസ് കോൾഡ് ഡാഷ്. കറൻറ്റ് അസറ്റിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന ചേഞ്ചിന് പറയുന്ന പേര് എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫ്ലക്ച്വേഷൻ എന്നുള്ളതാണ് കറൻറ്റ് അസറ്റിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന ചേഞ്ചിന് പറയപ്പെടുന്ന പേര്. അതുപോലെ ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് അസറ്റിന് ഉണ്ടാകുന്ന ചേഞ്ചാണ്, വാല്യൂവിൽ ഉണ്ടാകുന്ന ചേഞ്ചാണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അത് ഫിക്സഡ് അസറ്റ്, കറൻറ്റ് അസറ്റ്, ഫ്ലോയേറ്റിംഗ് അസറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ കറൻറ്റ് അസറ്റ് എന്നുള്ളതാണെന്ന് പ്രത്യേകമായി മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അസറ്റ് പർച്ചേസ്ഡ് ഫോർ ലോങ് ടേം പർപ്പസ് ഈസ് കോൾഡ് ഡാഷ്. ഇതെല്ലാവർക്കും പെട്ടെന്ന് അറിയാം, കിട്ടുന്ന ക്വസ്റ്റ്യനാണ്, എങ്കിലും പഠിച്ചു വയ്ക്കുക. അസറ്റ് പർച്ചേസ് ഫോർ ലോങ് ടേം പർപ്പസിന് ഉപയോഗിക്കുന്ന അസറ്റാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ലോങ് ടേം പർപ്പസിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്ന അസറ്റ് ഫിക്സഡ് അസറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സെക്ഷൻ 68 ഓഫ് ദി കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ്. കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 68 അതെന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 68 ഓഫ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് സർചാർജ്. സർചാർജിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആക്ടാണ് സെക്ഷൻ 68. അതുകൊണ്ട് സെക്ഷൻ 68 പ്രകാരം സർചാർജ് ആണ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ പ്രതിപാദിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അത് റിട്ടേണിംഗ് ഓഫീസർ ഫോർ ദ എലക്ഷൻ ടു ദ ഡയറക്ടർ ബോർഡ് ഓഫ് സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ ഇസ് ഡാഷ്. ദ റിട്ടേണിംഗ് ഓഫീസർ ഫോർ ദ എലക്ഷൻ ടു ദ ഡയറക്ടർ ബോർഡ് ഓഫ് സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ ഇസ് ഡാഷ്. അതായത് സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ ഡയറക്ടർ ബോർഡിലേക്കുള്ള എലക്ഷനുള്ള റിട്ടേണിംഗ് ഓഫീസർ ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ അസിസ്റ്റൻ്റ് ഡയറക്ടർ, അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് റിട്ടേണിംഗ് ഓഫീസർ ഫോർ ദ എലക്ഷൻ ടു ദ ഡയറക്ടർ ബോർഡ് ഓഫ് സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ആർ എക്സംപ്റ്റഡ് ഫ്രം പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസ്. അപ്പോൾ താഴെ പറയുന്നവയിൽ ഏത് സൊസൈറ്റിക്കാണ് എക്സംപ്റ്റഡ് ആയിട്ടുള്ളത്, പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസിൽ എക്സംപ്റ്റഡ് ആയിട്ടിരിക്കുന്നത്? അതിലൊരു സൊസൈറ്റിയാണ് ഫാമിംഗ് സൊസൈറ്റീസ്. ഫാമിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഓഡിറ്റ് ഫീസ് എക്സംപ്റ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷനിൽ ഫാമിംഗ് സൊസൈറ്റി എന്ന് കണ്ടാൽ ഉറപ്പായിട്ടും കുത്തുക. ഫാമിംഗ് സൊസൈറ്റിക്ക് ഓഡിറ്റ് ഫീസ് എക്സംപ്റ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. അത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കുക. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ റിലവൻറ്റ് സെക്ഷൻ ആൻഡ് റൂൾ ഇൻ ദ കേസസ് ആക്ട് ആൻഡ് റൂൾസ് ടു കൺവെൻറ്റ് ദ സ്പെഷ്യൽ ജനറൽ ബോഡി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്പെഷ്യൽ ജനറൽ ബോഡി കൺവെൻറ്റ് ചെയ്യാൻ കൺവെൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ റിലവൻറ്റ് സെക്ഷൻ ആൻഡ് റൂളാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സെക്ഷൻ 30 റൂൾ 36 പറഞ്ഞിരിക്കുന്നത് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ചാണ്. സെക്ഷൻ 30 അതുപോലെ റൂൾ 36 ഇവ രണ്ടിലും പറഞ്ഞിരിക്കുന്നത് സ്പെഷ്യൽ ജനറൽ ബോഡി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ചാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ എക്സ്ട്രീം പവർ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് വെസ്റ്റഡ് ഇൻ ഇറ്റ്സ് ഡാഷ്. എക്സ്ട്രീം പവർ അല്ലെങ്കിൽ ഫൈനൽ അതോറിറ്റി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ജനറൽ ബോഡിയാണ് ആൻസർ. ജനറൽ ബോഡിയാണ് എക്സ്ട്രീം പവർ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ഫൈനൽ അതോറിറ്റി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് ജനറൽ ബോഡി ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റൂൾ വിച്ച് ഗീവ്സ് പവർ ടു ദ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ടു റിസൈൻ റെസൊല്യൂഷൻ ടേക്കൺ ബൈ ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റി.
rule which gives power to the registrar of cooperative society to rescind resolution taken by the cooperative society. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അവർ എടുത്ത ഒരു റെസല്യൂഷൻ റിസൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ നിരസിക്കാനുള്ള അധികാരം രജിസ്ട്രാർക്ക് നൽകുന്ന റൂളാണ് റൂൾ 176. റൂൾ 176 പ്രകാരം ഒരു രജിസ്ട്രാർക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എടുത്ത റെസല്യൂഷൻ റിജക്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആസ് പെർ സെക്ഷൻ 57A ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡാഷ് വാസ് ഫോംഡ്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 57A പ്രകാരം ഫോം ചെയ്തിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സെക്ഷൻ 57A പ്രകാരം ഫോം ചെയ്തിരിക്കുന്നത് കോപ്പറേറ്റീവ് ഡെവലപ്മെൻ്റ് ആൻഡ് വെൽഫെയർ ബോർഡാണ്. സെക്ഷൻ 57A ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ബോർഡ് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇന്ന് വീഡിയോയ്ക്ക് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത്, എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവയെല്ലാം തന്നെ. അപ്പോൾ എല്ലാവരും നിർബന്ധമായും പഠിക്കുക, പഠിച്ചു വയ്ക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദയവ് ചെയ്ത് ചാനലിനെക്കുറിച്ച് എല്ലാവർക്കും ഷെയർ ചെയ്ത് നൽകുക. ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ ബെൽ ഐക്കണിൽ അമർത്തിയാൽ കൃത്യസമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു.